തെരഞ്ഞെടുപ്പ് പോരിനുള്ള തീയതി പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഉറപ്പാണ് LDF എന്ന മുദ്രാവാക്യവുമായി തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് പോർമുഖം തുറന്നിരിക്കുകയാണ് ഇടതുമുന്നണി. 2016 LDF വരും, എല്ലാം ശരിയാകും എന്ന ടാഗ്ലൈനോടുകൂടിയായിരുന്നു തെരഞ്ഞെടുപ്പിനെ ഇടതുമുന്നണി നേരിട്ടത്. KPSC ലളിതയും ഇന്നസെന്റും നിറഞ്ഞു നിന്ന LDF പരസ്യങ്ങൾ അന്ന് സോഷ്യൽ മീഡിയയിൽ വൻതോതിൽ ഇടത് ക്യാമ്പ് പ്രചരിപ്പിച്ചിരുന്നു. അഞ്ചു വർഷത്തിനിപ്പുറം പുതിയ ആശയങ്ങളും പുതിയ മുദ്രാവാക്യങ്ങളുമായി മൂന്ന് മുന്നണികളും വീണ്ടും ജനങ്ങളിലേക്ക് എത്തുകയാണ്. LDFന് പിന്നാലെ UDFന്റെയും BJPയുടെയും ടാഗ്ലൈനുകൾ ഈ ആഴ്ച തന്നെ അറിയാം. രസകരമായ കാര്യം, മദ്യനയത്തിലടക്കം പല വിഷയങ്ങളിലെയും പിണറായി സർക്കാരിന്റെ നയങ്ങളും നിലപാടുകളും അപാകതകളും ചോദ്യം ചെയ്യാൻ പിൽക്കാലത്ത് ഈ പരസ്യ വീഡിയോകളെ പ്രതിപക്ഷ പാർട്ടികൾ ഉപയോഗപ്പെടുത്തി എന്നതാണ്. അതിവേഗം ബഹുദൂരം എന്ന ഒന്നാം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ മുദ്രാവാക്യമായിരുന്നു മലയാളി സൈബർ സ്പേസിലെ ആദ്യത്തെ ഹിറ്റ്. 2016 വളരണം ഈ നാട്, തുടരണം ഈ ഭരണം എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് UDF തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിറങ്ങിയത്. എന്നാൽ UDF സർക്കാരിനെ തള്ളിയതിനൊപ്പം ഈ മുദ്രാവാക്യത്തെയും ജനം തള്ളിക്കളഞ്ഞു. വളരണം ഈ നാട്, തുടരണം ഈ ഭരണം. വഴിമുട്ടിയ കേരളം വഴികാട്ടാൻ BJP എന്നതായിരുന്നു അന്നത്തെ BJPയുടെ പ്രചാരണ വാക്യം. എന്നാൽ നേമത്ത് ഒരു വഴി തുറന്നതൊഴിച്ചാൽ BJPക്ക് കേരളത്തിലേക്കുള്ള എല്ലാ വഴികളും ജനം അടച്ചിട്ടു. ഉറപ്പാണ് LDF എന്ന ടാഗ്ലൈൻ സമൂഹ മാധ്യമങ്ങളിലൂടെ പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള പരിശ്രമത്തിലാണ് നേതാക്കൾ. വ്യക്തികേന്ദ്രീകൃതമായ പ്രചാരണ ശൈലി ഇടത് രീതി അല്ലെങ്കിലും പിണറായി വിജയൻ എന്ന ഒറ്റ നായകനെ ഉയർത്തിക്കാട്ടിയാണ് സൈബർ സ്പേസിൽ LDF അണികൾ നിറയുന്നത്. എന്നാൽ ഉറപ്പാണ് LDF എന്ന ടാഗ്ലൈന് പുതിയ അർത്ഥവും വിശകലനവും നൽകിയാണ് UDF BJP പ്രവർത്തകർ തിരിച്ചടിക്കുന്നത്. മാർച്ച് 10 സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് ചിത്രം തെളിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതോടെ സൈബർ സ്പേസിലെ തെരഞ്ഞെടുപ്പ് യുദ്ധം അടുത്ത തലത്തിലെത്തും. പോരിൽ ജയിക്കാൻ സൈബർ പോരാളികൾ ഇറക്കുന്ന പുത്തൻ അടവുകൾ അപ്പോൾ കാണാം. നേരംപോക്കിന് ചൂണ്ടയിട്ട് പിന്നങ്ങ് വൈറലായി മാറിയ ഒരു ഫ്രീക്കനുണ്ട് അങ്ങ് കോട്ടയത്ത്. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിക്കൊപ്പം നിറങ്ങി നിൽക്കുകയായിരുന്നു ഫിഷിംഗ് ഫ്രീക്സ് എന്ന യൂട്യൂബർ സെബിൻ സരീഖ്. സെബിനുമായി പവിത്ര നടത്തിയ അഭിമുഖം കാണാം. ഫിഷിംഗ് ഫ്രീക്സിലെ സെബിൻ, നമസ്കാരം. സെബിൻ, രാഹുൽ ഗാന്ധിയുമായിട്ട് ഒരു കടലിലേക്ക് ഒരു യാത്ര, അത് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള മൊമെന്റ് ആയിരുന്നു. ഒത്തിരി അധികം എൻജോയ് ചെയ്തു. കാര്യം എന്റെ അടുത്ത് ആള് പറഞ്ഞായിരുന്നു, മീൻസ് നമ്മൾ അങ്ങോട്ടേക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോ തന്നെ ബോട്ടിൽ ഒരാൾ ഇങ്ങനെ എന്റെ അടുത്ത് ചോദിച്ചായിരുന്നു ലൈഫ് ജാക്കറ്റിന്റെ. അപ്പൊ നമ്മൾ ചോദിച്ചപ്പോഴേക്കും ആളെ അടുത്ത് പറഞ്ഞു ഡൈവ് മാസ്റ്റർ ആയിരുന്നു, സ്വിമ്മിംഗ് അറിയാന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആള് ഡൈവ് ചെയ്യുമെന്ന് ഒരിക്കലും നമ്മൾ വിചാരിച്ചില്ല, കാരണം ഇത് ഇത്ര സെക്യൂരിറ്റി ആയി ഒരാളാണല്ലോ. നിങ്ങളോട് രാഹുൽ ഗാന്ധിയാണ് ഒപ്പം വരുന്നത്, എന്താ തോന്നിയത്? എന്റെ അടുത്ത് പറഞ്ഞപ്പോഴേക്കും എനിക്ക് സത്യം പറയാലോ, എനിക്ക് ആദ്യം ഇത് നടക്കുന്ന ഒരു മൊമെന്റ് വരെ എനിക്കിത് അത്രയ്ക്ക് അങ്ങോട്ട് ഞാൻ വിശ്വസിച്ചില്ല. ഇങ്ങനെ ഒരു പ്രൊഫൈലുള്ള ആള് നമ്മുടെ അടുത്ത് ഇങ്ങനെ പറയുവോ, അത് നടക്കുമോ എന്നൊക്കെ ഉള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞപ്പോഴേക്കും ആണ് നമ്മൾ അതിന്റെ ഒരു വാല്യൂ മനസ്സിലാക്കിയത്. അതേപോലെ രാഹുൽ ഗാന്ധിയുടെ ഇതിനു ശേഷം കോൺഗ്രസ് ആണോ എന്നങ്ങനൊക്കെ ചോദിച്ച ചോദ്യം വന്നിരുന്നോ? അങ്ങനെയൊക്കെ ആൾക്കാര് നമ്മളെ കമന്റിലൊക്കെ നമ്മള് കണ്ടായിരുന്നു. ഞാൻ എടുത്തൊരു റിപ്ലൈ ഇത്ര കാണും, ഞാൻ സംസാരിക്കുന്ന ഒരാള് ഏത് പാർട്ടിയിലുള്ള ആളാണെന്നോ അല്ലെങ്കിൽ ഏത് ജാതിയിലുള്ള ആളാണെന്നോ ഒന്നും എനിക്കൊരു കൺസേൺ ഇല്ല. ആൾ എന്നോട് എങ്ങനെ പെരുമാറുന്നു അനുസരിച്ച്, നമ്മൾ മുഖ്യമന്ത്രിയുടെ പരിപാടിക്ക് പോയായിരുന്നു, അത് ഞാനൊരു CPM കാരനായതുകൊണ്ടോ ഒരു കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ടോ അല്ല പോയത്. യൂട്യൂബർ ഒക്കെ ആണല്ലോ, അപ്പം നമ്മുടെ സൈബർ ലോകത്തെ പറ്റി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി ആരെ വേണേലും എന്ത് വേണേലും പറയാം, അത് സ്ത്രീകൾക്കെതിരെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഹൈ പ്രൊഫൈലിൽ നിൽക്കുന്ന ആൾക്കാർക്കെതിരെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിനെതിരെ ആയിക്കോട്ടെ, വളരെ മോശമായിട്ടുള്ള രീതിയിൽ പറയാം. എപ്പോഴും ക്രിറ്റിസൈസ് ചെയ്യുന്ന നല്ലതാണ്, പക്ഷെ അതിന് ഉപയോഗിക്കുന്ന ലാംഗ്വേജും അതിനുപയോഗിക്കുന്ന ഭാഷയും ഒക്കെ എപ്പോഴും ആൾക്കാർ ശ്രദ്ധിക്കണം. പക്ഷെ അങ്ങനെ ഒരു ലൈസൻസ് സോഷ്യൽ മീഡിയയിൽ ഇല്ല. വോട്ടിടാറുണ്ടോ സ്ഥിരമായിട്ട്? ഉറപ്പായിട്ടും വോട്ട് ചെയ്യും, അത് എല്ലാരും ചെയ്യണം. കാരണം നമ്മുടെ ഒരു എന്നാ പറയുന്നത്, നമ്മുടെ ഫ്യൂച്ചറിനെ ഡിസൈഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്, അപ്പൊ വോട്ട് ചെയ്യണം, വോട്ട് ചെയ്യണം എല്ലാവരും. ഇനി ഏഷ്യാനെറ്റ് ന്യൂസ് ഈ പോളിലേക്ക് പോകാം. കേരളം ദൈവത്തിന്റെ സ്വന്തം നാടല്ലെന്നും മൗലികവാദികളുടെ നാടായി മാറിയെന്നും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞതാണ് പോളിന് വിഷയമായത്. ഈ നിലപാടിനോട് യോജിക്കുന്നുണ്ടോ എന്നതായിരുന്നു ചോദ്യം. 53,000 ആളുകളാണ് വോട്ട് ചെയ്തത്. 4,300 കമ്മിറ്റികളും 1,300 ഷെയറുകളും ഉണ്ടായി. 60% കൂടുതൽ ആളുകൾ ഈ പ്രസ്താവനയോട് യോജിക്കുന്നുവെന്നാണ് ഇതുവരെ വോട്ട് ചെയ്തത്. പോളിന്റെ ഫലം അറിയാൻ അല്പസമയം കൂടി കാത്തിരിക്കാം. ഇന്നത്തെ വോട്ട് ലൈൻ ഇവിടെ അവസാനിക്കുകയാണ്. സോഷ്യൽ മീഡിയയിലെ ചൂടുള്ള വിശേഷങ്ങളുമായി നാളെ കാണാം.